അച്ഛന്റെയും രണ്ട് പെൺകുട്ടികളുടെയും മരണത്തിന്റെ ഞെട്ടലിലാണ് പയ്യോളി അയനിക്കാട് നാട്ടുകാരും അയൽക്കാരും. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ ഇത്തരമൊരു ദുരന്തമുണ്ടാകുമെന്ന് അയൽക്കാരോ നാട്ടുകാരോ കരുതിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അച്ഛനും രണ്ട് പെൺകുട്ടികളും മരിച്ച നിലയിൽ കണ്ടെത്തിയ നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. അയനിക്കാട് സ്വദേശി സുമേഷിനെ വീടിന് സമീപം ട്രെയിൻ തട്ടിയ നിലയിലും മക്കളായ ജ്യോതിക, ഗോപിക എന്നിവരെ വീടിനകത്ത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 3 വർഷം മുമ്പ് സുമേഷിന്റെ ഭാര്യ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. രാവിലെ 8 മണിയോടെയാണ് അയനിക്കാട് കുജിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷിനെ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടം ബന്ധുക്കളെ ധരിപ്പിക്കാനായി നാട്ടുകാരെത്തിയപ്പോൾ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. വീട്ടിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ രണ്ട് പെൺകുട്ടികളെ മുറിയിൽ അടുത്തടുത്ത മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഷമുള്ളിൽ ചെന്നതാണ് കുട്ടികളുടെ മരണകാരണമെന്നാണ് നിഗമനം. ജ്യോതിക 10-ലും ഗോപിക 8-ാം തരം വിദ്യാർത്ഥിയുമാണ്. ഭാര്യയുടെ മരണശേഷം സുമേഷും മക്കളും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാര്യ മരിച്ചതിന് പിന്നാലെയുള്ള മാനസിക പ്രയാസങ്ങളും മറ്റുമാണ് ഇത്തരമൊരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. കോവിഡ് ബാധിച്ച് ഭാര്യ സ്വപ്നം മരിച്ചിട്ട് 3 വർഷമായെങ്കിലും ആ വിയോഗവുമായി സുമേഷ് പൊരുത്തപ്പെട്ടിരുന്നില്ല. ഗൾഫിലായിരുന്ന സുമേഷ് ഭാര്യ വീടിന് സമീപം പുതിയ വീട് വെച്ച് അധികം കഴിയും മുമ്പായിരുന്നു സ്വപ്നയുടെ മരണം. പിന്നീട് ഗൾഫിലേക്ക് തിരികെ പോയില്ല. മറ്റ് ജോലികൾക്കും പോകാതെയായി. അതോടെ സാമ്പത്തിക പ്രയാസവും നേരിട്ടു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനുള്ളതായി അറിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജീവിതത്തിലെപ്പോഴും രണ്ട് പെൺമക്കളെയും നിഴൽ പോലെ പിന്തുടർന്ന സുമേഷിൽ നിന്ന് ഇത്തരമൊരു കടുംകൈ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വ്യാഴാഴ്ച 8-15 പരശുരാമന് മുന്നിൽ ചാടിയാണ് സുമേഷ് ജീവൻ ഒടുക്കിയത്. അതിനാൽ പുലർച്ചെയായിരിക്കും കുട്ടികളുടെ ജീവനെടുത്തതെന്ന് കരുതുന്നു. കുട്ടികളുടെ മരണം ഉറപ്പു വരുത്തിയിട്ടും തീവണ്ടിക്ക് മുന്നിൽ ചാടാൻ പോകുമ്പോൾ വാതിൽ പൂട്ടിയത് താൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മറ്റാരും കുട്ടികളെ കാണാൻ പാടില്ലെന്നതുകൊണ്ടായിരിക്കുമെന്ന് പോലീസ് അനുമാനിക്കുന്നു. ഒരാൾ തീവണ്ടിക്ക് മുന്നിൽ ചാടിയ വിവരം റെയിൽവേ ഗ്യാങ്മാനാണ് പുറത്തറിയിച്ചത്. സംഭവം അറിഞ്ഞവരെല്ലാം കൃത്യമായ വിവരം ലഭിക്കാൻ ഫോൺ വിളിച്ചത് റെയിൽവേ ട്രാക്കിന് സമീപം താമസിക്കുന്ന സുമേഷിനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ 8 മണിക്ക് ട്രെയിൻ തട്ടിയ ഒരാൾ മരണപ്പെട്ടെന്ന് അറിഞ്ഞ് ആൾക്കാർ കൂടി കൂടിയപ്പോഴാണ് ഇത് സുമേഷാണെന്ന് തിരിച്ചറിഞ്ഞത്. സുമേഷാണ് തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ അവരുടെ രണ്ട് മക്കൾ തൊട്ടടുത്ത് തന്നെയാണ് സുമേഷിൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ രണ്ട് മക്കൾ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രദേശവാസികളെ വീടുമായിട്ട് ബന്ധപ്പെടുകയും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പിന്നീടാണ് അറിഞ്ഞത് രണ്ട് മക്കൾ അകത്ത് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ രണ്ട് മക്കളെയും മരണപ്പെട്ട രീതിയിൽ ബെഡിൽ നല്ല രീതിയിൽ കിടത്തിയ രീതിയിലായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് പിന്നെ റെയിൽവേ ട്രാക്കിൽ സുമേഷിനെ ചടവും. ഒരു 2 വർഷം മുമ്പാണ് സുമേഷിൻ്റെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായിരുന്നു. പയ്യോളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഭിമാന പുത്രിയായിരുന്നു മരണപ്പെട്ട എസ് ഗോപിക. തുടർച്ചയായി 2-ാം തവണയാണ് ഗോപിക നയിക്കുന്ന സംഘഗാന ടീം സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്നത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ ലഭിക്കുമെന്ന് കണക്കാക്കിയ വിദ്യാർത്ഥികളിൽ ഗോപിക ഉണ്ടായിരുന്നെന്ന് ക്ലാസ് ടീച്ചർ സൂര്യകുമാരി പറയുന്നു. മികച്ച പാട്ടുകാരിയായിരുന്നു. നാട്ടിലെ യൂണിറ്റി റെസിഡൻസ് അസോസിയേഷനിലെ സ്ഥിരം ഗായിക. സ്കൂൾ തലത്തിലും മേലടി സബ്ജില്ലാ തലത്തിലും കലോത്സവങ്ങളിൽ 1-ാം സമ്മാനം നേടുന്ന മിടുക്കിയായിരുന്നു ജ്യോതിക. കഴിഞ്ഞ വർഷം LSS ജേതാവുമായിരുന്നു.